ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി അച്ചപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്, അരി അരക്കണ്ട, തേങ്ങാപ്പാൽ വേണ്ട, ഒന്നുമില്ലാതെ അരിപ്പൊടി വെച്ച് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഇതിലേക്ക് രണ്ട് എഗ്ഗ്, പിന്നെ ഷുഗർ, നാല് ഏലക്കായ, പിന്നെ രണ്ട് കപ്പാണ് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുള്ളത്, പിന്നെ കാൽ കപ്പ് മൈദപ്പൊടി, നല്ല ജീരകം, സോൾട്ട്, പിന്നെ എള്ള്, ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 250 കപ്പ് മെഷർമെൻറ്റാണ് ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒരു 1¾ കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാനിവിടെ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. എള്ള് അരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് ലൂസും ഒരുപാട് കട്ടിയും ആവാൻ പാടില്ല. ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് മാവ് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ബ്ലാക്ക് എള്ള് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിക്കൊടുക്കാം. പിന്നെ എണ്ണയിൽ ഇങ്ങനെ കുറച്ച് നേരം, ഒരു 2-3 മണിക്കൂർ അച്ചി ഇങ്ങനെ മുക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. പുതുതായിട്ട് നമ്മൾ വാങ്ങുന്ന അച്ചൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് മാവിലേക്ക് ഇതേപോലെ അച്ചൊന്ന് മുക്കിയെടുത്ത് അപ്പോൾ തന്നെ നമുക്ക് എണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി അച്ചൊന്ന് നന്നായിട്ടൊന്ന് നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അച്ചിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഈ അച്ച് വീണ്ടും ഡിപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് വെക്കുന്നതിന് മുന്നേ ഇതേപോലെ എണ്ണയിലൊന്ന് കുറച്ച് സമയം വെച്ചതിന് ശേഷം വീണ്ടും മാവിലേക്ക് നമ്മളുടെ അച്ച് മുക്കി വീണ്ടും ഇതേപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ അച്ച് എണ്ണയിൽ നന്നായിട്ട് ചൂടായി തന്നെ ഇരിക്കണം. ഇനി രണ്ട് സൈഡും ഒരേപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അച്ചപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ നാത്തൂനാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.